നമുക്കൊരു അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അനിയത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, സഹോദരിയായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പൊതാ ഈ റോഷാക്കിലും ഇങ്ങനെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലാതെ അഭിനയത്തിൽ ആ ക്യാരക്ടറിനുണ്ടായ മാറ്റം അത് നല്ലുണ്ട്. മമ്മൂക്കയ്ക്ക് മാറ്റങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. നായിക ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ച് സിനിമകൾ ചെയ്തങ്ങ് പോയിട്ടുണ്ടാവും. നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അതെല്ലാം അന്ന് ക്യാരക്ടർ റോളിൽ നിന്ന് പോയതുകൊണ്ട് ദാ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നു. നിസാം ബഷീറും ഇവരും എല്ലാം കൂടി എങ്ങനെയാണ് ആ സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ക്യൂരിയോ അഭിനയിച്ച് ഞങ്ങൾക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ട്. അതാണ് റോഷാക്ക്. യു സ്റ്റുഡിയോയിൽ നിന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബിന്ദു പണിക്കരാണ്. നമസ്കാരം. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം റോഷാക്ക് ആണ്. അപ്പൊ റോഷാക്കിന്റെ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ മാമിന്റെ സൗണ്ട് ആണ് ആദ്യം കേൾക്കുന്നത്. അപ്പൊ ഈ ഹാപ്പി ജേണി എന്ന് പറയുന്ന സിനിമയിലും സൗണ്ട് പ്രസൻസ് ആയിരുന്നല്ലോ മാമിന്റെ. ആ തീർച്ചയായിട്ടും. ഈ ശബ്ദത്തിന്റെ യൂണീക്നെസ് എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാന് എന്റെ വാത്സല്യം പടം തൊട്ടാണ് ഡബ്ബിംഗ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം സൗണ്ട് കേട്ട ാണെന്ന് മനസ്സിലാവുന്നു. അപ്പൊ അതിനു മുന്നേ മാം അല്ല ഡബ് ചെയ്തിരുന്നില്ല? എന്റെ ആദ്യത്തെ പഴം കമലദളം വളയൊക്കെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അവരാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാത്സല്യം എന്നാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണത്. ഡബ്ബിങ് വാത്സല്യം തൊട്ട് പടങ്ങള് ചെയ്തു തുടങ്ങി. ഈ സിനിമയുടെ പ്രസ് മീറ്റ് ഇന്നലെ നടക്കുമ്പോ മമ്മൂക്കയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കഥ പറച്ചിലെ വ്യത്യസ്തത കൊണ്ടും ഓരോ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഷെയ്ഡുകൾ കൊണ്ടും ഒക്കെ ഡിഫറെന്റ് ആയൊരു സിനിമയാണ് റോഷാക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ വേറൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോ മാം പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിലെ സിനിമയില് അതിഭീകരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. റോഷാക്കിലെ ക്യാരക്ടർ എന്ത് തരത്തിലുള്ള ഒരു കഥാപാത്രം ആയിരിക്കും? ഞാന് അത് പറയുന്നില്ല, കാരണം അത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക എങ്ങനെയുള്ള ക്യാരക്ടറാണ്, ഏതുപോലത്തെ ക്യാരക്ടറാണ് എന്നുള്ളത് പ്രേക്ഷകര് കണ്ട് പറയട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. നല്ല എല്ലാവരും ഇപ്പൊ എന്റെ ക്യാരക്ടർ മാത്രമല്ല, ഇതിൽ അഭിനയിക്കുന്ന ഓരോരുത്തരും ശക്തമായ കഥാപാത്രങ്ങളാണ്. ഇപ്പോ ഈ സിനിമയില് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ മാം ഇതുവരെ ചെയ്തു വന്നിരുന്ന ക്യാരക്ടറിൽ നിന്ന് കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് നമ്മൾ ആദ്യം കാണുന്നത് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിൽ നിന്ന് പിന്നെ ബാക്കിലോട്ട് കാണുകയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം ഫുള്ളായിട്ട് ഓർമ്മയിലുള്ളത്. അതെ, അതും ഒരു വെറൈറ്റി തന്നെയാണ്. പരിണയത്തിലെ കഥാപാത്രം എന്ന് പറഞ്ഞൊരു ഹിസ്റ്റീരിയ ഉള്ള ഒരു ആളാണ് അതില്. കാരണം രണ്ടും മൂന്നും എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത്തെ കല്യാണം എന്റെയും എന്നെയും, ആദ്യത്തെ കല്യാണം വത്സല ആന്റിയാണ്, വത്സലാമന്റെ ആന്റിയാണ്, മൂന്നാമതാണ് മോഹിനി കൊണ്ടുവരുന്നത്. ഇനി മോഹിനി കൊണ്ടു വരുമ്പോഴല്ല, അതിന് മുന്നേ ഇവരൊരു ചെറിയ ഹിസ്റ്റീരിയ ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഞാൻ പടം ഓർക്കുന്നുണ്ട്, അന്നും വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അല്ല, അവര് ആ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് എന്റെ ക്യാരക്ടർ ഇതാണെന്ന് അറിയുന്നത്. അല്ലാതെ അതിന് മുൻപ് എനിക്ക് ഇന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞ് വിളിക്കുകയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതും ഏറ്റവും വലിയ ഭാഗ്യമല്ലേ ഹരിഹരൻ സാർ എം ടി സാറിൻ്റെ ഒക്കെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം അതൊക്കെ എനിക്കൊരു എന്താ പറയുക, ഒരു അത്ഭുതത്തോടെയാണ് ഞാൻ കണ്ടിരിക്കുക. അന്ന് പേരുകളെല്ലാവരും കേട്ടിട്ടുണ്ടെന്നല്ലാതെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഓരോ ഓരോ ലൊക്കേഷനും ഓരോ എല്ലാം നമുക്കൊരു എന്താ പറയുക അനുഭവങ്ങളാണ്. മമ്മൂക്കയുടെ കൂടെയാണ് ഇപ്പോൾ ഈ സിനിമ. അതെ, 92 കരിയർ തുടങ്ങി 2022, 30 ലോങ് ഇയേഴ്സ് ആണ് മമ്മൂക്കയുടെ കൂടെ. പിന്നെയും ഒരു വെറൈറ്റി ആയിട്ട് ഇതുവരെ പ്ലേ ചെയ്യാത്ത ഒരു കഥാപാത്രം മാം അവതരിപ്പിക്കുകയാണ് മമ്മൂക്കയുടെ ഒപ്പം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്, റോഷാക്കിലെ ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ മമ്മൂക്കയെ? മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്ക എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ എനിക്കറിയാം. കാരണം ഞാൻ വാത്സല്യം എൻ്റെ മൂന്നാമത്തെ പടം തൊട്ട് മമ്മൂക്കയെ കാണുന്നതാണ്. എനിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്നും ഇന്നും എനിക്ക് ഒരു മാറ്റം പറയാനില്ല, ഒരേപോലെയായിട്ട് ഫീല്. പിന്നെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ മമ്മൂക്കയുടെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അനിയത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, സഹോദരിയായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാ ഈ റോഷാക്കിലും ഇങ്ങനെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലാതെ അഭിനയത്തിൽ ആ ക്യാരക്ടറിനുണ്ടായ മാറ്റം അത് നല്ലുണ്ട്. മമ്മൂക്കയ്ക്ക് മാറ്റങ്ങളൊന്നുമില്ല, ഒന്നുമില്ല.
വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയില് മോഹൻലാലിന്റെ അമ്മ കഥാപാത്രമായിട്ടാണ് ചെയ്തത്. അപ്പോ രാജാവിനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് മോള് പറഞ്ഞിട്ട് അച്ഛന്റെ മുഖത്ത് ഇങ്ങനെ കൈവയ്ക്കുമ്പോ അമ്മയായിട്ടുള്ള മാമിന്റെ ക്യാരക്ടർ കൊടുക്കുന്ന ചെറിയൊരു മൈന്യൂട്ട് എക്സ്പ്രഷൻ. അപ്പൊ അടുത്ത ക്യാരക്ടർ ഡോറ് പതിയെ അടച്ച് ചെറിയ നാണം കാണിക്കുകയാണ്. അതുപോലെ സ്വർണ്ണലത സൂപ്പർമാനല്ല. അപ്പൊ ഞാൻ അല്ലെങ്കിൽ സത്യം മാത്രമേ പറയുള്ളൂ ഡയലോഗ് ഉണ്ടല്ലോ. അപ്പൊ മാമിന്റെ ഈ ഡയലോഗുകള് ചെറിയ നോട്ടങ്ങളൊക്കെ ഞങ്ങള് പ്രേക്ഷകർ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചെറിയ സ്ക്രീൻ ടൈം ഉള്ള സമയത്തും ഒരു യുണീക് പെർഫോമൻസ് കൊടുത്തിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. ഇതെങ്ങനെയാ ഇത് പറ്റുന്നത്? അത് സംഭവിക്കുന്നതാണ് പർപ്പസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഒരു കൊടുക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ഉള്ളിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതങ്ങനെ വന്നതായിരിക്കാം. എനിക്കത് എങ്ങനെയാണെന്ന് പറയാനൊന്നും എനിക്കറിയില്ല. അതിപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും അത് സംഭവിക്കുന്നുണ്ടാവും. സൂത്രധാരനിലെ കഥാപാത്രം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ കണ്ടത് പൂർണിമ മാമിനോട് പറയുന്നതെന്ന് തോന്നുന്നു, മോള് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വന്ന സിനിമയായിരുന്നു ആ ഒരു ക്യാരക്ടർ. ഇപ്പോ ഗംഗൂഭായൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു സമയം, അതിനു മുന്നേ നമുക്ക് ഇവിടെ നിന്നൊരു റീജിയണൽ ആയിട്ട് അങ്ങനെ ഒരു സിനിമ, ഒരു തീം പറയുന്ന ഒരു സിനിമ നമുക്കും ഉണ്ടായിരുന്നു. അപ്പൊ സൂത്രധാരന്റെ കഥാപാത്രം ലോഹിദാസിന്റെ സാറിന്റെ സിനിമയാണ്. അപ്പൊ അതിലും ഞാൻ എപ്പോഴും ബിന്ദു പണിക്കർ എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ ശ്രദ്ധിക്കുമ്പോ ചെറിയ സമയങ്ങളിൽ അവർ കൊടുക്കുന്ന റിയാക്ഷന്റെ ഒരു ബ്യൂട്ടിയാണ്. അപ്പൊ ആ ഒരു വലിയ ഫ്രെയിമിലുള്ള കഥാപാത്രമുള്ളൂ, ഭയങ്കര ഡെപ്ത് ആണ്. നമ്മൾ ആഗ്രഹിച്ചു വരുന്ന ഒരു പ്രൊഫഷൻ ഒന്നും അല്ല അത്. അപ്പൊ അതിന്റെ ഒരു പെയിൻ എപ്പോഴും ഉള്ളിലുണ്ടാകും മീര ജാസ്മിന്റെ കഥാപാത്രത്തിൽ. തീർച്ചയായിട്ടും അത് ആ ക്യാരക്ടർ ചെയ്യുമ്പോ ആ ക്യാരക്ടർ എന്തൊക്കെയാണ് അവര് എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരനുഭവിക്കുന്നത്, അത് ശരിക്കും വരും. ആ ഫീൽ എപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ആ സിനിമയിൽ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാളും ഒരു സ്ത്രീയും സ്വന്തം നശിക്കാനായിട്ട് വരുന്നതല്ല, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഉണ്ട് ഒരു മനസ്സ് അല്ലേ. അപ്പം ആ ക്യാരക്ടറിൽ ഓരോരുത്തരും അനുഭവിക്കുന്നതും അവരൊക്കെ കണ്ട് അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലാ വികാരങ്ങളും ഉണ്ട് അതിൽ. എഫക്റ്റ് ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ആ സമയത്ത് നമ്മൾ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു ഭാവത്തിലാണെങ്കിലും ചലനങ്ങളിലാണെങ്കിലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറയുന്ന പോലെ കുറച്ച് സമയം ആ പടം കഴിഞ്ഞാലും കുറച്ച് നമുക്ക് ആ ക്യാരക്ടർ വിട്ടു പോലും ഒരുപാട് അതുപോലെ ദിവസങ്ങൾ എടുക്കും എന്നല്ല പറയുന്നത്. പെട്ടെന്ന് മനസ്സിൽ തങ്ങി നിൽക്കും ഒരു കുറേ ദിവസങ്ങൾ. 10 എനിക്ക് തോന്നുന്നു ഒരു 50-56 ദിവസങ്ങളോളം ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം കൂടി ആയിരിക്കും ചിലപ്പോ, ഈ മുരളി സാറിന്റെ ഭാര്യയായിട്ടാണ് കമലതളത്തിൽ വരുന്നത്, പിന്നെ നെടുമുടി വേണു സാറ്, കെ.പി.എസ്. ലളിതാ മാം, കൊച്ചിൻ അനീഫ, അങ്ങനെ കൂടെ വർക്ക് ചെയ്തത് മലയാള സിനിമയിലെ ഒരു ഗംഭീര തലമുറയില് ഒപ്പം വർക്ക് ചെയ്തതാണ് ഇവരെല്ലാം. സലിംകുമാർ സാർ ഒരിക്കൽ പറയുന്ന കേട്ടു, എന്തെന്നും വന്നില്ല പാട്ടില് ഒരു തലമുറ ഫുള്ളു ഇനിയില്ല, ഞാനൊരാള് മാത്രമേ ഉള്ളൂ എന്ന് ഭയങ്കര വേദനയോടുകൂടി സാറ് പറഞ്ഞ ഞാൻ കേട്ടു. ഇവരുടെയൊക്കെ ഒരു നഷ്ടം ഉണ്ടാക്കുന്ന ഒരു തീർച്ചയായിട്ടും. കാരണം എന്റെ സിനിമ കാലഘട്ടം തുടങ്ങുന്നത് അത് എന്റെ ആ കാലഘട്ടത്തിൽ എനിക്ക് ആ സിനിമയിലേക്ക് വരാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇന്നാച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് പറ്റും, എനിക്കറിയില്ല. അന്ന് ഞാൻ കാണുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ കാണുന്ന സിനിമയിലെ ആളുകളൊക്കെ ഈ സിനിമാ ലോകം എന്നൊക്കെ പറയുന്നത് ദൂരെ എവിടെയോ വേറെ ഏതോ ലോകത്ത് താമസിക്കുന്ന ആൾക്കാരാണെന്നുള്ള പ്രായത്തിലാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ഇവരെയൊക്കെ കാണുന്നത് തന്നെ എനിക്ക് അത്ഭുതവും ഭാഗ്യം. പിന്നെ അതുകൂടാതെ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുക, പിന്നെ എല്ലാവരും അന്ന് ഇന്നത്തെ പോലെയല്ല, എല്ലാവരും ഒരുമിച്ചാണ് ഒരുപാട് സംസാരിക്കാനും ബന്ധങ്ങൾ ഉണ്ടാവാനും ഏറ്റവും കൂടുതൽ. ഇന്ന് നമുക്കത് കുറവാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത്, സിനിമയിൽ വരാൻ പറ്റിയത് വളരെ ഭാഗ്യമാണ്. ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്, ഇവരെ എല്ലാം കാണാൻ സാധിച്ചത്. ഇന്ന് അതുപോലുള്ളൊരു ലൊക്കേഷൻ ഇല്ല എന്ന് അത് ഭയങ്കര വേദന തന്നെയാണ്. മമ്മി ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചു, സിബി മലയിൽ സാറ് തുടങ്ങി, ഇപ്പോൾ മലയാളത്തിലെ യുവതലമുറയിൽപ്പെട്ട ഒരു ഡയറക്ടറിൻ്റെ രണ്ടാമത്തെ സിനിമയിലെ ലീഡ് റോള് വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയറക്ടർമാര് ഈ തലമുറ മാറ്റം വിറ്റ്നസ് ചെയ്ത ആളുകൂടെയാണല്ലോ. ഇവര് ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അവര് സിനിമയെ മനസ്സിലാക്കുന്നതിൽ, ആക്ടറിനോട് വന്നൊരു സീൻ പറഞ്ഞു തരുന്നതിലൊക്കെ ഈ തലമുറ വ്യത്യാസം ഞാൻ കാണുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എല്ലാ ഡയറക്ടേഴ്സിനെയും മനസ്സിൽ അവർക്കൊരു സിനിമയുണ്ട്, അവരുടെ ഉള്ളിലുണ്ടാവും ഓരോ ക്യാരക്ടേഴ്സും. എനിക്ക് അന്നും നമ്മളോട് പറഞ്ഞു തരും,
പറഞ്ഞു തരും ഇന്നതാണ് ഇന്നതുപോലെ ചെയ്യൂ. അന്ന് അത്രയൊക്കെ ഉള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു ഇപ്പോൾ റോഷാക്കിൽ ഒരു ഒരു ഫയല് പോലെ എനിക്കൊരു സ്ക്രിപ്റ്റ് ഇത് കിട്ടുന്നത്. ഇന്നും കഥ പറയുന്നതും അവർ ആർട്ടിസ്റ്റുകളെ മനസ്സിലാക്കുന്നതും ഒന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. കാരണം അവരുടെ മൂഡ് ശരിയായും അവരതേപോലെ പറഞ്ഞ അവരും അതുപോലെയുള്ള റെസ്പെക്റ്റും എല്ലാം ഇന്നത്തെ കുട്ടികൾക്കും ഉണ്ട്. അന്നെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാവർക്കും ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓരോ ഇല്ലേ. ഇന്ന് അങ്ങനെ ഇല്ല, ഇന്ന് എല്ലാവരും കുട്ടികളെല്ലാവരും ഒരുപോലെ. ആ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് നമുക്ക് മനസ്സിലായി ഇതാരാണ്, ഇതായിരിക്കും പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇതായിരിക്കും ഡയറക്ടർ, അങ്ങനെ തോന്നില്ല. സെറ്റിലെ വ്യത്യാസമുണ്ടല്ലേ? സെറ്റിലെ വ്യത്യാസമുണ്ട്. സെറ്റിലെ വ്യത്യാസം ഞാൻ പറഞ്ഞു, പരിചയമില്ലാത്തവരാണ് കൂടുതൽ. അപ്പം പരിചയമുള്ള ഒരു മുഖം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവരെ പരിചയപ്പെട്ടാലേ ഇവരെയും നമ്മൾ അറിയുള്ളൂ. ഈ കുട്ടികളെയൊക്കെ എനിക്ക് കൂട്ടാണ്പ അറിയില്ല. അപ്പൊ അറിഞ്ഞു വരുമ്പോ ഇവരെ നാളെ അടുത്ത ലൊക്കേഷനിൽ കാണുമ്പോ അവരും നമ്മുടേതാണ് അല്ലേ. അങ്ങനെയല്ലേ ഉണ്ടാവുക. പിന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ. മഞ്ചാടിക്കുരുവില് അഭിനയിക്കുന്ന സമയത്ത് ഒരു 42 സെക്കൻഡ് ഉള്ള ഒരു ഷോർട്ട് ഇന്റർവ്യൂ വീഡിയോ ഞാൻ ഇന്നലെ നോക്കിയപ്പോ കണ്ടതാ. സെറ്റില് കുട്ടികൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ അവര് വായിച്ചു പഠിക്കുന്നു, അവര് സ്വറവാദിക്കുന്നില്ല. അപ്പോ അവര് പുതിയ ആൾക്കാര് ഈ സിനിമയെ മനസ്സിലാക്കുന്നതില് അല്ലെങ്കിൽ അവര് സ്ക്രിപ്റ്റിൽ എടുക്കുന്ന എഫോർട്ട് അതിലൊക്കെ മാറ്റം മാം കാണുന്നുണ്ടോ? ആ സിനിമയില് ഞാൻ കണ്ടിരുന്നു. ആ സിനിമയില് എല്ലാരും ഇനി ഇത് പഠിക്കുന്ന തറവായിട്ട് പഠിക്കുന്നതും അത് അത് എനിക്കും അത് ആ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ പുതിയ തലമുറ അതിന് ഒരു പെണ്ണെ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഇല്ലേ ആ പടത്തില്. ആ സെറ്റിൽ മാം കൂടുതൽ സന്തോഷവതിയായിരുന്നു എന്നും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അഞ്ജലി മേനോനെ പോലെ ഒരു തീർച്ചയായിട്ടും അഞ്ജലി എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റില്ല. അഞ്ജലിന് നല്ലൊരു അഞ്ജലി, അഞ്ജലിയുടെ അമ്മ ഒക്കെ ഞാൻ ഒരിക്കലും മറക്കില്ല. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവരുടെ ആ ത്രില്ലിങ്ങും അവരുടെ ആ സിനിമ എടുക്കുന്നതും അതൊക്കെ അതും പുതിയതാണ് നമുക്ക്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഡയറക്ടേഴ്സ് എല്ലാം ആണുങ്ങളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊരു പെൺകുട്ടി അതിന് തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ടാവും, നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ ഓരോരുത്തരും പഠിക്കുന്ന ഓരോരുത്തരും മാറിയിരുന്ന് പഠിക്കുന്നതും നൃത്തം അഭ്യസിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് ഫോമാണ് മാം പഠിച്ചത്? എനിക്ക് അങ്ങനെയില്ല മോളെ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു മിലിറ്ററിയിലുള്ള ആളായിരുന്നു. പിന്നീടാണ് കൊച്ചിൻ പോർട്ടസിൽ വർക്ക് ചെയ്യുന്നത്. അച്ഛനെപ്പോഴും പഠിപ്പ് ഇതൊക്കെ ഭയങ്കര മാർക്ക് കുറഞ്ഞാലൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങളെ വഴക്കുള്ള തല്ലുമൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ ഇടയിൽ വന്നതാണ് കണ്ടുപിടിച്ച് സീനിയേഴ്സ് കുട്ടി ചേച്ചിമാരൊക്കെ പഠിപ്പിച്ച് ഞാൻ ഡാൻസ് കളിച്ചാണ്. അങ്ങനെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നിർത്തിയില്ലാണ്ട് എന്നെ ഡാൻസ് പഠിച്ചോളൂ എന്നറിയും. പക്ഷെ മാർക്ക് കുറഞ്ഞപ്പോൾ നിർത്തും എനിക്കവിടെ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഡാൻസ് ആണെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ഉണ്ടാവും മുമ്പിൽ. ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം വരെ ഉണ്ടായിരുന്നു, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇല്ല, പിന്നെ തുള്ളിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലല്ലോ. ഈ ഡാൻസ് പഠിച്ചത് സിനിമയിലേക്ക് ഏതെങ്കിലും വ്യക്തി സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പേടിയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഭരതനാട്യം, മോഹിനിയാട്ടം, പിന്നെ ഫോക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല ഞാൻ സിനിമയിൽ വന്നപ്പോൾ ഉള്ള ഡാൻസ്. അപ്പൊ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ എന്താ പറയാ, അത് ഇഷ്ടമായതുകൊണ്ടും അത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടും അത് അവിടെയും തോക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പഠിച്ചെടുക്കും. എന്താ എനിക്കറിയുന്ന പോലെ കളിക്കും. ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാം എത്ര എഫോർട്ട് എടുക്കാറ്? ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ പേയ്മെന്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു ചിലപ്പോ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സിനിമകൾ ചെയ്താലായിരിക്കും നമുക്ക് നിന്നു പോകാനുള്ള ഒരു വരുമാനമോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോ ഉണ്ടായി വരുന്നത്. അപ്പൊ ഈ പേയ്മെന്റിന്റെ വ്യത്യാസങ്ങൾ അന്നും ഇന്നത്തേക്ക് വ്യത്യാസം ഉണ്ടാവുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണോ? പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. ഓക്കേ. ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് കുറേ അധികം റോളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ നായിക നടിമാര് പോയാലും ഈ ഒരു തലമുറ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് മാമിന് എങ്ങനെയാ തോന്നുന്നത്? ഞാൻ വരുന്നത് കമലദളത്തില് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനറിയാതെ തന്നെ ക്ലാസിക്കൽ ഡാൻസ് അറിയുന്ന കുട്ടികൾ അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി ഇട്ടതാണ്. ഞാൻ എനിക്കിത് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ അതിലെനിക്ക് കിട്ടിയത് മുരളിച്ചേട്ടൻ്റെ വൈഫായിട്ട് ആറുകൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അന്നത്തെ സമയത്ത് എനിക്കിതൊരു എന്താ പറയുക,
ഇത് തന്നെ ഉറപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കാം എങ്ങനെയുണ്ടാവും എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നു സിനിമ ചെയ്തത്. പിന്നെ സിനിമയിൽ തന്നെയായി. പക്ഷേ അന്നൊന്നും ഇപ്പോൾ കഴിഞ്ഞ ഇതുപോലെ ആരോ ചോദിച്ചു നായിക ആവാത്തയിൽ വിഷമമുണ്ടോ, അങ്ങനെയൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഇത് കിട്ടിയത് ഇത് ഭാഗ്യമാണ്. പിന്നീട് ആലോചിച്ചിട്ടുണ്ട് നായിക ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ച് സിനിമകൾ ചെയ്തങ്ങ് പോയിട്ടുണ്ടാവും. നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അതെല്ലാം അന്ന് ക്യാരക്ടർ റോളിൽ നിന്ന് പോയതുകൊണ്ട് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഇന്റർവ്യൂസിന്റെ എണ്ണം ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ഇപ്പോ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ, ആക്ടേഴ്സിന് അഭിപ്രായം പറയാൻ, അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനൊക്കെ സ്പേസ് ഒരുപാടുണ്ട്. അപ്പൊ ഈ സ്പേസിൽ ഉണ്ടായ ഒരു വലിയ മാറ്റം കൂടി മാം കണ്ടിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇങ്ങനെ ഇന്റർവ്യൂസിന് വന്നിരിക്കുമ്പോൾ? എന്നോട് അത് മാത്രം ചോദിക്കരുത്, കാരണം ഇന്റർവ്യൂ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് വെച്ചാൽ എനിക്ക് പോയിരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണത്. അന്നും നമുക്ക് മാസികകളും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരിടക്കാലത്ത് തുടങ്ങി ഞാൻ ഓരോരുത്തർ പേരുടെ ലൊക്കേഷനിൽ ഈ ഈ ഈ സിനിമയിൽ ഞാൻ ഇന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും, അങ്ങനെയുണ്ട്. കുറച്ച് സമയങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഓരോരുത്തർ. അപ്പോൾ അതുപോലും അവരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഇവിടെ ഷൂട്ടിംഗ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് കൂടെ പോകാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ പോവും. എന്നെ സംബന്ധിച്ചിട്ട് വേറെ അവരോടൊരു വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഈ ഇൻ്റർവ്യൂ എന്ന് പറയും, ഇപ്പം കണ്ടില്ലേ എനിക്ക് ഇൻ്റർവ്യൂ എന്നൊക്കെ പറയണത് ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പം റോഷാക്ക് ആയതിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് റോഷാക്കിൻ്റെ പ്രൊമോഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്, വളരെ കാലം കൂടിയിട്ട്. പിന്നെ ഇന്റർവ്യൂ എന്നൊക്കെ പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തില് നിറയെ കൗണ്ടറാണ്. കൗണ്ടറുകളുടെ ഒരു പെരുമഴയുള്ള ഒരു സിനിമയാണ് അത്. മൂന്ന് പേരും തമ്മിൽ എപ്പോഴും കോമ്പറ്റീഷൻ ആണ്, അവർ തമ്മിലല്ല. പെർഫോമൻസിന്റെ കാര്യത്തിൽ അത് വരും. കാരണം എനിക്ക്, ഞാൻ പറഞ്ഞു ആദ്യം എനിക്ക് കോമഡി ചെയ്യാൻ അറിയില്ല. ആ സിനിമയ്ക്ക് പോയപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞത് അതാണ്, അയ്യോ നിങ്ങൾ ആരെങ്കിലും വിളിക്കുക, എനിക്ക് കോമഡി ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആ ഡയറക്ടറേയും ആദ്യമായിട്ടാണ് ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പോണത്. പെട്ടെന്ന് സാറ് ഞാനിത് പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അവർ വന്ന് പറഞ്ഞു എന്ത് ബിന്ദു കോമഡിയാണെന്ന് ആരാ പറഞ്ഞു, ബിന്ദു ഇതിൽ സ്ക്രിപ്റ്റിലുള്ളത് ചെയ്താൽ മതി, അങ്ങനെ അഭിനയിച്ചാൽ മതി. അന്ന് ഇതുപോലെ പോയി എന്നിട്ട് എനിക്ക് കോമഡി അറിയില്ല. ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്, പിന്നെ ഏറ്റവും കൈ നിട്ട് ചെയ്യേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കോമഡിയൊന്നും എനിക്ക് അത്ര ഇല്ല. എനിക്ക് സീരിയസ് വേഷം അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. ഞങ്ങള് കൂടുതലും കണ്ടത് പക്ഷെ എല്ലാവരും എന്നെ കോമഡിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ആ പടം റിലീസായപ്പോ അത്ര കാര്യമൊന്നും ആയില്ല. പിന്നെ കുട്ടികളൊക്കെ ടിവിയിൽ വന്നപ്പോ അങ്ങനെയാണ്. എനിക്ക് ഈ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഫാൻസ് കുട്ടികളും എല്ലാവരും ഫോളോ ചെയ്യുന്നതും ഇപ്പോഴും ട്രോളുകൾ വരുന്നതും ഒക്കെ. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പടം ചെയ്യാൻ പോകുമ്പോ ഇതുപോലെ ഇവരെല്ലാവരും വേഷമിട്ട്, അപ്പം എനിക്ക് കലച്ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ലളിച്ചേച്ചി എനിക്കറിയാം. അപ്പം ഇവരെ നഗ്മയെ കാണാൻ പോണ സീനിൽ നിൽക്കുകയാണ് ഞാൻ ചെല്ലുന്ന ദിവസം. അപ്പം പതിവില്ലാത്ത ഓരോ കണ്ണെഴുത്തും ഇതും ഒക്കെ ആയപ്പോൾ എന്താ സംഭവം, ശൂനി ഇങ്ങനെയൊക്കെ വേഷം കെട്ടണോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. എനിക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാൻ പിന്നെ ഇവിടെ തൂക്കിയിട്ട്, അപ്പം പിന്നെ അതൊരു കോമ്പറ്റീഷനാണ്. പിന്നെ അത് എത്രത്തോളം നന്നാക്കോ നമ്മളെ അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോണത് മോശമല്ലേ. അപ്പോൾ പിന്നെ അത് പിന്നെ എല്ലാവരും കൂടി, പിന്നെ അമ്പിളിച്ചേട്ടൻ, അനീഫ്ക, ഇന്നസെന്റ് ഏട്ടൻ, എല്ലാവരും കൂടെ കൂടുമ്പം അത് കൂടുതൽ കൂടുതൽ. പിന്നെ കട്ട് പറയാനൊക്കെ രാജസേൻ സാറ് മറന്നു ചിരിച്ചിട്ട്, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജോക്കറിലെ കഥാപാത്രം സുശീല, എന്റെ അമ്മ എപ്പോഴും മിസ് ചെയ്യാതെ വിടുന്ന ഒരു ക്യാരക്ടർ. അമ്മയാണ് ആക്ച്വലി പറയണത്തില് ഈ തിരുവാതിര കളിക്കുന്ന കണ്ടോ, ബിന്ദു പണിക്കരെ കണ്ടോ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. അപ്പോ ജോക്കർ എന്ന് പറയുന്ന സിനിമയില് സുശീല എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ രണ്ട് ഷിഫ്റ്റ് നമ്മള് കാണുന്നുണ്ട്. എല്ലാരെയും ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു കഥാപാത്രം പെട്ടെന്നൊരു ദിവസം പോവേണ്ടി വരികയായിരുന്നു. ആ ഒരു സിനിമയില് ആ ഒരു കഥാപാത്രത്തെ എങ്ങനെയാണ്? ഞാൻ ഉൾക്കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യണം. അപ്പൊ അതിൻ്റെതായ പെയിനും എല്ലാം നമ്മൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്കും ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന്, എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ അഭിനേത്രി ആയതുകൊണ്ട് അഭിനയിക്കുകയാണെന്ന് പറയും. പക്ഷെ അഭിനയിക്കായിരുന്നിരിക്കാം, പക്ഷെ അപ്പോഴും നമുക്കതെല്ലാം ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ട്. ശരിക്കും കരഞ്ഞതാ, നമുക്ക് ഗ്ലിസറിനൊന്നും വേണ്ട, അല്ലാതെ കരഞ്ഞു പോകും. അപ്പൊ അത്രമാത്രം ക്യാരക്ടേഴ്സിനെ ഉള്ളിലേക്ക് എടുത്ത് പെർഫോം ചെയ്യുന്ന ആക്ട്രസ് ആണ്.
എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല മോളെ, അത് സംഭവിക്കുന്നതായിരിക്കും. ഒരു പക്ഷേ അത് ഗോഡ് ഗിഫ്റ്റ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ആയാലേ എനിക്ക് ആ ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ആ ഫീൽ ഉൾക്കൊള്ളും. അങ്ങനെ ആയിരിക്കും എല്ലാവരും, എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരുടെ മനസ്സിലും ഉണ്ട് കുറച്ചൊരു ഇത്. പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്ക് ചലപ്പിച്ച് കൂടുതലായിരിക്കും, ഇല്ലെങ്കിൽ വേറൊരാളെ നമ്മുടെ ദേഹത്ത് എടുത്തു വെക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലേക്കാണ് ആദ്യം ക്യാരക്ടറിനെ എടുക്കുന്നത്, ആ നമ്മുടെ ഉള്ളിലേക്ക്. നമ്മൾ വേറൊരാളാവാൻ പറ്റുക, അയാളുടെ അയാൾ അങ്ങനെ ഒരു ആ ആള് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെടുമ്പോൾ അയാളെ അനുഭവിക്കുന്ന പെയിൻ, അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന സന്തോഷം, അതെല്ലാം നമ്മൾ കാണിക്കാൻ പറ്റണമെങ്കിൽ കുറച്ച് ചിലപ്പോൾ മറ്റുള്ളവരെക്കാൾ എന്താ പറഞ്ഞെന്ന് പറഞ്ഞു അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോഴേ അത് റിയൽ ആവുള്ളൂ. ഞാൻ ഈ ഇന്റർവ്യൂവിന് തൊട്ട് മുന്നേ ഒരു ആർട്ടിക്കിൾ വായിച്ചത് ഗ്രേസ് ആന്റണിയും ബിന്ദു പണിക്കറും തമ്മിൽ എന്ത് ബന്ധം. അപ്പൊ ഞാൻ രസകരമായ ടൈറ്റിൽ കണ്ട് നോക്കിയിട്ടോ, അപ്പൊ രണ്ടുപേരുടെ പെർഫോമൻസിലുള്ള ബീറ്റർ എന്തും എന്ത് റോളും വഴങ്ങുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രണ്ട് തലമുറയിലെ രണ്ട് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവ് ആയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. മാം ഈ പുതിയ ആക്ടേഴ്സിന്റെ ഒരു വരവിനെ ഒക്കെ മാം ശ്രദ്ധിക്കാറുണ്ടോ, ഇങ്ങനെ വരുന്ന എന്തെങ്കിലും? ഞാനിപ്പോ കാണുന്ന പടങ്ങളൊക്കെ കാണുമ്പോ എല്ലാവരും നല്ല സ്വാഭാവികമായിട്ട് നല്ല ആയിട്ടാണ് എല്ലാവരും, എല്ലാ കുട്ടികളും ഇപ്പൊ വന്ന് മുഴുവൻ ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ നമ്മളൊക്കെ എല്ലാം നോക്കി അവരൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കാഷ്വലായിട്ട് ഭയങ്കര ഈസി ആയിട്ടൊക്കെ അഭിനയിച്ച് പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ആ സമയത്ത് പറഞ്ഞ സമയത്ത് നമ്മളെ ഉള്ളിലും ചിലപ്പോൾ അവർക്കും അത് ഉണ്ടാവുമായിരിക്കും, നെർവസ് സെൻസ് ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ലല്ലോ. പക്ഷെ അവർ ആക്ടിങ്ങിൽ അവരെപ്പോഴും എനിക്ക് എല്ലാവരും ഇപ്പൊ എനിക്ക് കുട്ടി സത്യാണ് ഗ്രേസ് പറഞ്ഞത്, എനിക്ക് ഗ്രേസിനെ അറിയില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല സിനിമ. അപ്പൊ ഞാൻ മോള് അമ്മ എന്താ അമ്മ സിനിമയിലാണെന്നൊന്നും പറയലട്ടെ ആരോടൊന്നും പറയണ്ടി പറയും. അപ്പൊ ഇന്ന സിനിമ കണ്ടില്ലേ, അതില് ഇന്നയാളുടെ വൈഫായിട്ടാണ് ആണോ? അപ്പൊ ഇവരെ കാണുമ്പോ ഞാൻ പോയി നോക്കും, അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം അറിയില്ലായിരുന്നു. അവരോട് തന്നെ ഞാൻ പറയും, അത് ഞാൻ വലിയ ഇതായിട്ട് പറഞ്ഞു എനിക്ക് ശരിയാണ് കുറവാണ്. ഇപ്പം പിന്നെ നമുക്കിപ്പോ ഒരുപാട് സിനിമകൾ ഇപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഓരോന്ന് ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ജീവിതമൊക്കെ നോക്കുമ്പോ ഒരുപാട് ഇത്രയും അധികം സിനിമകൾ ഉണ്ടായിരുന്നു, കാണുന്നുണ്ട്, ഒട്ടുമിക്ക സിനിമകൾ കാണുന്നുണ്ട്. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന് പറയുന്ന സിനിമയില് നന്ദ പ്രമോദിന്റെ അമ്മ അങ്ങനെ കഥാപാത്രം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് മകളെ ഡാൻസർ ആക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിട്ട് അമ്മയ്ക്ക് നടന്നില്ല, പക്ഷെ മോള് കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം. അപ്പൊ അമ്മ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോ മാം എങ്ങനെയാണ് അമ്മ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്നത്? നേരത്തെ ചോദിച്ചാൽ അങ്ങനെയല്ല, അമ്മ കഥാപാത്രം പേഴ്സണൽ ടച്ച് കൂടി അതിലേക്ക് വരുമല്ലോ, ഒരു മകള് കൂടി ഉണ്ടല്ലോ. ഇപ്പോ അതിനു മുൻപ് ഞാൻ മമ്മൂക്കയുടെയും ലാലേട്ടന്റെ ഒക്കെ അമ്മയായിട്ടുണ്ട് ഇല്ലേ ആ സമയങ്ങളിൽ. പിന്നെ മകള് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴായാലും അന്നായാലും ഇന്നായാലും നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ മകളാണെന്ന് തോന്നുന്നു. നമ്മൾ എന്തായിരിക്കും അത് തന്നെയായിരിക്കും അല്ലേ, നമ്മുടെ മകനാണ് ആ സ്ഥാനത്തേക്ക് എന്തായിരിക്കും. ഇപ്പൊ ആ ഫീല് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ സംഭവിച്ചു പോണതാ. സ്ക്രീനില് മാമിന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഇത് നന്നായിട്ടുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റിയെന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി ആലോചിച്ചെടുക്കുന്ന, സ്ക്രീനിൽ ഇപ്പൊ കണ്ടാലും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു പെർഫോമൻസ് ഏതെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. പിന്നെ എപ്പോഴും എന്ത് ക്യാരക്ടറായോ അത് കുറച്ചുകൂടി നന്നാക്കാം, അത് ഏതൊരാൾക്കും തോന്നുന്നതാണ് സ്വാഭാവികം. അത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ, എല്ലാം എനിക്കിഷ്ടമാണ്, എല്ലാം ഞാൻ ചെയ്താണല്ലോ അതുകൊണ്ട് എനിക്ക്. റോഷാക്കിലെ മാമിനുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? റോഷാക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നല്ലൊരു പടമായിരിക്കും എല്ലാവരും കാണാൻ. ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി അഭിനയിച്ചവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. കാരണം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെയായിരിക്കും സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ ആ സിനിമ വരുന്നതിന് ഏകദേശം രൂപം ഉണ്ടാവും. പക്ഷേ നിസാം ബഷീറും ഇവരും എല്ലാം കൂടി എങ്ങനെയാണ് ആ സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ക്യൂരി അഭിനയിച്ച് ഞങ്ങൾക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ട്. അതാണ് റോഷാക്ക്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും, ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകളും റോഷാക്കും എല്ലാം വലിയ വിജയമായിട്ടെന്ന് ആശംസിക്കുന്നു. നന്ദി, താങ്ക് യു.